ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോസ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. പരസ്പരം എന്ന ഒറ്റ സീരിയലിലൂടെ ജനമനസ്സിലിടം നേടിയ നടിയാണ് ഗായത്രി അരുൺ. ഗായത്രി എന്ന പേര് അറിയാത്തവർക്ക് പോലും ദീപ്തി IPS എന്ന കഥാപാത്രത്തിന്റെ പേര് വളരെയധികം സുപരിചിതമാണ്. ടെലിവിഷൻ പരമ്പരകളിൽ കണ്ടു പരിചയമില്ലാത്ത തരം ശക്തമായ ഒരു കഥാപാത്രമായിരുന്നു പരസ്പരം സീരിയലിലൂടെ ഗായത്രിക്ക് ലഭിച്ചത്. പരസ്പരം എന്ന സീരിയലിന് ശേഷം നടി മറ്റ് സീരിയലുകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. വൺ എന്ന സിനിമയിൽ ഗായത്രി ചെയ്ത വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ പരസ്പരം സീരിയലിനെ പറ്റി സംസാരിച്ചിരിക്കുകയാണ് ഗായത്രി അരുൺ. ഒരു പ്രമുഖ ചാനലിന് നൽകിയ പ്രതികരണത്തിലാണ് ഗായത്രി ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞത്. പരസ്പരം സീരിയലിൽ ഇത്ര ഹിറ്റാവുമെന്ന് ഒരിക്കലും കരുതിയില്ല. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കണം എന്ന് മാത്രമായിരുന്നു അന്നത്തെ ഒരു ആഗ്രഹം. അതിൻ്റെ ഹിന്ദി വേർഷൻ തുടക്കത്തിൽ കണ്ടിരുന്നു. സാധാരണ സീരിയൽ പാറ്റേണിലുള്ള കഥാപാത്രമല്ല എന്ന് അറിയാമായിരുന്നു. സീരിയൽ 2018 കഴിഞ്ഞു. 4 വർഷത്തിനു ശേഷവും ആൾക്കാർ കാണുമ്പോൾ എന്നെ ദീപ്തി എന്നാണ് വിളിക്കുന്നത്. സാധാരണ ഒരു സീരിയൽ കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകും. കാരണം ഇഷ്ടംപോലെ സീരിയലുകളുണ്ട്. സിനിമ പോലെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ലല്ലോ സീരിയൽ. പക്ഷേ എന്തോ ഇപ്പോഴും ആൾക്കാർക്ക് ആ സീരിയൽ വളരെയധികം ഓർമ്മയുണ്ട്. പരസ്പരത്തിൻ്റെ സമയത്ത് സിനിമകളിൽ നിന്നും ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു. സീരിയലിൻ്റെ തിരക്ക് മൂലം ഒഴിവാക്കി കളഞ്ഞു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സീരിയലിൻ്റെ ലോങ് ഷോട്ട് എടുക്കവേ പോലീസ് സല്യൂട്ട് ചെയ്തു. ഞാൻ തന്നെ പോയി പറഞ്ഞു, സാർ ഇത് ഷൂട്ടാണ് എന്ന്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ആൾ വന്ന് സല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതായി പോകും. കുറേ സിനിമകൾ ചെയ്യാതെ നല്ല സിനിമകൾ ചെയ്യാനാണ് താല്പര്യം. ഇപ്പോൾ വലിയൊരു പ്രോജക്റ്റ് സംവിധാനം ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അഭിനയം എപ്പോഴും എൻ്റെ പാഷനാണ്. അഭിമുഖങ്ങളിൽ പരസ്പരം ബഹുമാനം ആവശ്യമാണെന്നും നിലവിലുള്ള സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗായത്രി അരുൺ പറയുന്നുണ്ട്. എവിടെ ഇറങ്ങിയാലും മൈക്കുമായി വന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ബോളിവുഡിലെ കൾച്ചർ എന്ന്. ഇവിടെ അങ്ങനെ ഇല്ലായിരുന്നു. പരസ്പര ബഹുമാനം ഇവിടെ ഉണ്ടായിരുന്നു. അഭിമുഖം ചെയ്യുന്ന ആളും കൊടുക്കുന്ന ആളും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്ന സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്. അതൊക്കെ മാറി വളരെ പേഴ്സണലായി ഇൻ്റർവ്യൂ മാറി. ബഹുമാനം കൊടുക്കുന്നത് പ്രധാനമാണ്. അതും കടന്നു പോകുമ്പോഴാണ് ചിലർക്കെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. വൺ സിനിമയുടെ പ്രൊമോഷനാണ് ഞാൻ പോയിട്ടുള്ളത്. വളരെ ക്ഷീണിപ്പിക്കുന്നതാണ് ഇത്. 20 ഓൺലൈൻ മീഡിയയാണ് കാത്തിരിക്കുന്നത്. ചോദിക്കുന്നതെല്ലാം ഒരേ ചോദ്യങ്ങളായിരിക്കും. സിനിമയെപ്പറ്റി സംസാരിക്കാൻ തയ്യാറാണ്. അതിനപ്പുറത്തുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് ചിലരെങ്കിലും പ്രതികരിക്കുന്നത് എന്നും ഗായത്രി അരുൺ പറയുന്നുണ്ട്.